നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിത്ത് നടുന്ന സമയത്ത് മുളയ്ക്കുന്നില്ല, അതുപോലെ തന്നെ വിത്ത് നട്ടാൽ മുളയ്ക്കാൻ 7-8 ദിവസം എടുക്കുന്നു. ഇതിനുള്ള പരിഹാരമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകും. ജലാംശം കൂടുതൽ നിലനിൽക്കാനും അതുപോലെ തന്നെ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകാനും വേണ്ടി നമ്മൾ ചകിരിച്ചോറാണ് ആദ്യമായി വിത്ത് നടാനായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ കരിയില കമ്പോസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കരിയില കമ്പോസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേര് ആഴത്തിൽ ഇറങ്ങുന്നു. ഇതിന്റെ കൂടെ ഉണങ്ങിയ ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി പൊടിച്ചതിന് ശേഷം ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഉണങ്ങിയ മണ്ണ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പുളിരസം ഇല്ലാത്ത മണ്ണാണ്. അതായത് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നനഞ്ഞ മണ്ണ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മണ്ണിൽ പുളിരസം ഉണ്ടെങ്കിൽ വേര് പിടിക്കാനായിട്ട് വളരെ താമസം എടുക്കും. വേര് പിടിച്ച് കിട്ടിയാലും ചെടിക്ക് കരുത്തുണ്ടാകുകയില്ല. ഇനി വിത്ത് നടാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതിന്റെ ബോട്ടം ഭാഗത്തായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക, ജലാംശം പുറത്തു പോകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ പാത്രത്തിലേക്ക് നിറച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകൾ ഭാഗം നേരിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം. ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് വിത്താണ്. മഹീകോയുടെ 5 വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പീച്ചിലിന്റെ വിത്താണ്. അതുപോലെ തന്നെ സാമ്പ്രാട്ട് വെണ്ടയുടെ 5 വിത്തും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ക്ലോറിൻ ഇല്ലാത്ത വെള്ളമോ അതുപോലെ തന്നെ തേങ്ങാ വെള്ളമോ സ്യൂഡോമോണസ് ലൈനിയോ പുളിച്ച കഞ്ഞിവെള്ളമോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പുളിച്ച കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ 1/2 ഗ്ലാസ് വെള്ളമോടെ ചേർക്കുക. മിനിമം 4 മണിക്കൂറിന് ശേഷം മാത്രം വിത്ത് നടാൻ ശ്രമിക്കുക. വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ വിത്ത് ഇതുപോലെ ഇട്ടതിന് ശേഷം രാവിലെ വിത്ത് നട്ടാൽ മതിയാവും. ചില ആൾക്കാർ പറയുന്നുണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിത്ത് കിളുക്കുകയാണെന്ന്. വെറുതെയാണ്, ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അധികം മണ്ണിൻ്റെ ആഴത്തിലേക്ക് ഇറക്കി വിത്ത് നടാതിരിക്കുകയാണ്. മണ്ണിൻ്റെ മേൽത്തട്ടിൽ തന്നെ വിത്തെല്ലാം നടുക. വളരെ പെട്ടെന്ന് തന്നെ മുള വരാൻ അത് സഹായിക്കും. ഞാൻ 5 പീച്ചിലിൻ്റെ വിത്തും അതുപോലെ തന്നെ 5 സാമ്പ്രാട്ട് വെണ്ടയുടെ വിത്തുമാണ് നട്ടേക്കുന്നത്. രണ്ടും ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ്. വിത്ത് നട്ടതിന് ശേഷം വെള്ളം കുത്തി ഒഴിച്ചു കൊടുക്കാതിരിക്കുക. നേരിയ രീതിയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിത്ത് നട്ട പാത്രം നന്നായി മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹ്യൂമിഡിറ്റി അതാണ് വളരെ പെട്ടെന്ന് തന്നെ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നത്. 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ വിത്തിന് മുള വരുന്നത് കാണാം. 5 വെണ്ട വിത്താണ് നട്ടിരിക്കുന്നത്. 5 കിളുത്തിട്ടുണ്ട്. എന്നാൽ പീച്ചിലിന്റെ പാത്രത്തിൽ 1 വിത്ത് മാത്രമേ മുളച്ചിട്ടുള്ളൂ. ഇനി പാത്രം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക. 7 ദിവസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ പീച്ചിൽ 5 കിളുത്തി, അതായത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന വിത്ത് വരെ കിളുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. താങ്ക് യു.